ഇങ്ങനെ ഈ പൈശാചിക ശക്തികളെ ആകർഷിച്ചു കൊണ്ടുവരുവാനായി തീരുമാനിച്ചു. അതിൻ്റെ പരിണിതമായി മനുഷ്യൻ്റെ രണ്ടാമത്തെ വീഴ്ചയുടെ പരിണിതമായി ദൈവം ഭൂമിയെ മൂന്നാമത്തെ വീഴ്ച, ഈ മൂന്നാമത്തെ വീഴ്ചയുടെ ഫലമായി ദൈവം ഭൂമിയെ പല ഖണ്ഡങ്ങളായി തിരിച്ചു. ഡിവൈഡഡ് ഇൻറ്റു കോണ്ടിനെൻസ് ആൻഡ് സബ് കോണ്ടിനെൻസ് ആൻഡ് ഐലൻഡ്സ് ആൻഡ് ഓൾ ദാറ്റ്, സമുദ്രങ്ങളെ പരത്തി ആകയാക്കി. ലാംഗ്വേജ് ദൈവം കൺഫ്യൂസ് ചെയ്തു. ഒരു ഭാഷ സംസാരിക്കുന്നവന് അടുത്തവന് മനസ്സിലാകത്തില്ല. സ്കാറ്റർഡ് പീപ്പിൾ, മനുഷ്യനെ അന്യ ശത്രുക്കൾക്ക് വിട്ടുകളഞ്ഞു. ഇതാ എനിക്ക് തോന്നി കഴിഞ്ഞ് രണ്ട് മാസത്തിലുപരിയായി നമ്മൾ തിരിച്ചും മറിച്ചും ചിന്തിക്കുന്ന സെൻട്രൽ ആശയത്തിൻ്റെ അകത്ത് നിൽക്കുന്നത്, ദൈവം മനുഷ്യനെ ജാതികൾക്കായി വിറ്റു. ആ ദൈവത്തോടാണ് നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നീ അതിൻ്റെ പുറകെ പോകും. ഈ ദൈവതയോടാണ് നിനക്ക് താല്പര്യമെങ്കിൽ നീ ഇതിൻ്റെ പുറകെ പോയി, നിന്നെ വിട്ടിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച ഞാനൊരു ഉദാഹരണം പറഞ്ഞു. അഞ്ചാറ് മക്കളുള്ള ഒരു അപ്പൻ്റെ രണ്ടാമത് മൂന്ന് പെൺകുട്ടികൾ തേണ്ട അങ്ങും ഇഞ്ഞുമുള്ള ആമ്പിള്ളേരുടെ പുറകെ നടക്കുകയാണ് എന്ന് അപ്പന് ബോധ്യമായി. എത്ര ശ്രമിച്ചിട്ടും ഇതുങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്ന ഒടുവിലത്തെ സാഹചര്യത്തിൽ അപ്പനെ പിള്ളേരെ വിളിച്ചു വെച്ച് പറഞ്ഞു, ശരി, നിനക്കിഷ്ടമുള്ളവൻ്റെ കൂടെ നീ പോ. ഇതുപോലെ മനുഷ്യനോടും പറഞ്ഞു, ആ സത്വത്തിൻ്റെ രൂപമല്ലേ നീ കൊണ്ടുവന്നത്, നീ പോയി അവനെ സേവിക്ക്. ഈ സത്വത്തിൻ്റെ രൂപമല്ലേ കൊണ്ടുവന്നത്, നീ പോയി അവനെ സേവിക്ക്. വിറ്റു, അവരെ വിട്ടുകളഞ്ഞു. ദേ വർ സോൾഡ് ഔട്ട് ടു ലെസർ പവേഴ്സ്. നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞതാ. ആവർത്തന പുസ്തകം 4:19 19-20 വാക്യം കഴിഞ്ഞ ആഴ്ച വായിച്ചതാണെങ്കിലും വിശദീകരിച്ചില്ല. നീ ആകാശ സൈന്യമായ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കിക്കാണുമ്പോൾ യഹോവ ആകാശത്തിൻ്റെ കീഴിലുള്ള സർവ്വജാതികൾക്കുമായി അവയെ പങ്കിട്ട് കൊടുത്തിരിക്കുക. നിനക്ക് തന്നതല്ല, നീ എൻ്റെ സ്വന്തമാണ്. ഈ ജനത്തെ, ജാതിയെ പങ്കിട്ട് ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന, അവർ നമസ്കരിച്ചോട്ട് വിരോധമില്ല, ഞാനവരെ വിട്ടതാ. പക്ഷെ നീ അതിൻ്റെ പുറകെ പോയാൽ നീ ശിക്ഷിക്കപ്പെടും. കാര്യം, നിന്നെ അതിന് വിട്ടതല്ല, നിന്നെ ഞാൻ വിട്ടുകൊടുത്തതല്ല, നീ എൻ്റെ സ്വന്തമാണ്. ബാക്കിയുള്ളവരെ ഞാൻ പകുത്തു കൊടുത്തതാണ്. 4:19-20 വാക്യങ്ങളിൽ, നിങ്ങളോ ഇന്നുള്ളതുപോലെ തനിക്ക് അവകാശജനമായിരിക്കേണ്ടതിന് യഹോവ തിരഞ്ഞെടുത്ത് നിങ്ങളെ മിസ്രയീം എന്ന ഇരുമ്പുലയിൽ നിന്ന് പുറപ്പെടുവിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. മഹോന്നതൻ ജാതികളുടെ അവകാശം പകുത്തപ്പോൾ നിങ്ങളെ തൻ്റെ സ്വന്തം ജനമായി എടുത്തു. ഇതിനകത്തിരിക്കുന്ന ദൈവവൈതൽ ദൈവത്തിൻ്റെ സ്വന്തം ജനമാകയാൽ ജാതീയമായതിനെ വിട്ട് ദൈവത്തോട് പറ്റി നിൽക്കുവാൻ കൃപ ലഭിച്ചവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നാം ഒരു ആത്മയുദ്ധത്തിലാണ്. ജാതീയമായതിനു വേണ്ടി പിടിച്ചു വലിക്കുന്ന പുറമേ ഒരു ശക്തിയുണ്ട്. ഇതിനെ ഊട്ടി വളർത്തുന്ന ഒരു പൈശാചിക പ്രവണതയും പുറകിലുണ്ട് എന്ന് മറക്കരുത്. നാം മഹോന്നതന്റെ അവകാശമാണ്. ആവർത്തന പുസ്തകം 29:25-26, തങ്ങൾ അറിയുകയോ വീതിച്ചു കിട്ടുകയോ ചെയ്യാത്ത ഒന്നിൻ്റെയും പുറകെ നീ പോകരുത്. അങ്ങനെ ഒരു ജനവിഭാഗം പോയതിനാൽ ഇന്ന് കാണുന്നത് പോലെ ശാപങ്ങൾ നിങ്ങൾ അനുഭവിച്ചു, നിങ്ങൾ പ്രശ്നങ്ങൾ, ശിക്ഷകൾ നിങ്ങൾ അനുഭവിച്ചു, നിങ്ങൾ അതിന് പോകരുത്. ജാതികളെന്ന പ്രയോഗം ഞാൻ ഒത്തിരി പ്രാവശ്യം തൊട്ടിട്ടുണ്ട്. യെശയ്യാവിൻ്റെ പുസ്തകം 14:12 വാക്യത്തിൽ ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ എന്ന് ലൂസിഫറിനെ വിളിക്കുന്നു. യെശയ്യാവ് 14 എഴുതുമ്പോൾ ഭൂമിയിൽ മനുഷ്യൻ ജനിച്ചിട്ടില്ല. അതിനു മുമ്പുള്ള കാലത്തെ പ്രവചനാത്മാവിൽ യെശയ്യാവ് ചിത്രീകരിക്കുകയാ. ഭൂമിയിൽ മനുഷ്യൻ ജനിക്കുന്നതിന് മുന്നമേ, ആദമുണ്ടാകുന്നതിന് മുന്നമേ, ലൂസിഫർ ഇവിടെ വാഴുന്ന കാലത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ലൂസിഫർ സ്വർഗത്തിലായിരിക്കുന്ന കാലത്തെക്കുറിച്ച്, ഇന്നേക്ക് അപ്രോക്സിമേറ്റ്ലി 4.5 ബില്യൺ വർഷങ്ങൾക്ക് പുറകിലുള്ള കാലങ്ങളെക്കുറിച്ച് യെശയ്യാവ് പ്രവചനാത്മാവിൽ എഴുതുകയാണ്.